ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ, നല്ലൊരു ബീട്രൂട്ട് കൊണ്ടുള്ള ചപ്പാത്തി കറിയാണ്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. കുട്ടികളെല്ലാം അമ്മൂമ്മയുടെ ചുവന്ന കറി എന്ന് പറഞ്ഞ് വാങ്ങിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കറിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കറിയാണ്, വലിയവർക്കും ഇഷ്ടമാണ്. സാധാരണ ബീട്രൂട്ട് കൂട്ടുകയില്ലാത്തവർ പോലും ഈ കറി കൂട്ടി ചപ്പാത്തി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. ഇതിനായിട്ട് നല്ല ഫ്രഷായിട്ടുള്ള ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, നല്ല ഫ്രഷ് ബീട്രൂട്ട്, രണ്ട് പച്ചമുളക്, അഞ്ചോ ആറോ വെളുത്തുള്ളി, ഒരു രണ്ട് കഷ്ണം ഇഞ്ചി, ഇത്രയും മാത്രം മതി. ഇത് ഈ കഷ്ണങ്ങളെല്ലാം ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും ബീട്രൂട്ടും എല്ലാം ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടി അരിഞ്ഞെടുക്കുക. എല്ലാം കൂടി അരിഞ്ഞെടുക്കുക. രണ്ട് പച്ചമുളകും കൂടെ കീറിയിടാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പച്ചക്കറികളും കൂടെ ഒരുമിച്ചിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ്. ബീട്രൂട്ടാണെങ്കിൽ നല്ല ഹെൽത്തിയായ ഒരു പച്ചക്കറിയാണല്ലോ. ഇനി തക്കാളി അതുപോലെ തന്നെ അരിയുക. ഇത് മാക്സിമം ചെറുതായിട്ട് അരിയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ചെറുതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്, അല്പം വലുതായിട്ടാണ്. വേഗം അല്പം താമസിക്കുമെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 8-10 വെളുത്തുള്ളിയും ഒരു 2 കഷ്ണം ഇഞ്ചിയും കൂടെ കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിനകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി ഒന്ന് മൂപ്പിക്കണം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി പച്ചക്കറികളെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ടു, ബാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. ഇതെല്ലാം കൂടെ ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത് ചേർക്കേണ്ട കാര്യങ്ങൾ, ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 സ്പൂണോളം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തു. ഇനി ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കണം. വീണ്ടും 1 സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. ഇനി ഏകദേശം ഒന്ന് നന്നായിട്ട് വഴറ്റണം. വഴറ്റുമ്പോൾ തന്നെ ഏകദേശം പകുതിയോളം വെന്തിരിക്കും ഈ കഷ്ണങ്ങളെല്ലാം തന്നെ. ഇനി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഏകദേശം മുങ്ങിക്കിടക്കാൻ പാകത്തിന്, വേഗാൻ പാകത്തിന് നമുക്ക് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിന് വേവിക്കാം. ചെറിയ ഫ്ലെയിമിലിട്ട് തിളച്ച് വേകട്ടെ. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങയും 1 സ്പൂൺ മല്ലിയില്ലേ മല്ലി, പിന്നെ 2 പട്ട, 2 ഗ്രാമ്പൂ, 1 ഏലക്കായ, ഇത്രയും കൂടി ഇട്ട് നല്ല നന്നായിട്ട് അങ്ങ് അരയ്ക്കണം. അരച്ചിട്ട് ഈ വെന്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അരച്ച് ചേർക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല, വീഡിയോ കട്ടായി പോയി അത് കാരണം. അതുകൊണ്ട് അത് ക്ഷമിക്കണം. നന്നായി അരച്ച് ഇതിനകത്തേക്ക് ചേർക്കുന്ന മാത്രമേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിക്കും. നല്ലപോലെ കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കടുക് പൊട്ടിച്ച് ഉണ്ടാ നന്നായി ഇളക്കിയെടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഇഷ്ടപ്പെടാതെ ഒരാൾ പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം, ചപ്പാത്തിക്കാണ് ഏറ്റവും സൂപ്പർ. കുഞ്ഞു കുട്ടികൾ വരെ ചോദിച്ച് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം.